ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഹൽവയാണ്. ബീട്രൂട്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നതെന്ന്. അതായത് നോ ഓയിൽ നോ ഗീ എന്നും സെയിം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാണ് ഫൈനൽ സ്റ്റേജ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് വെച്ചാൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു, അതാണ് ഞാനിത് പറഞ്ഞത്. അപ്പം നമ്മളിതിന് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങാപ്പാൽ. ഇത് രണ്ടാമത് ഞാനിതിപ്പോൾ ഒരു പിഴിഞ്ഞെടുത്ത പാലാണ്. ബീട്രൂട്ട് കുറച്ച് വലുതായിട്ട് തന്നെ ചീകി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഷുഗർ, ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടാമത് നമ്മളെടുത്തേക്കുന്ന പാലിന് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഞാൻ കുക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. ഒരു 5 വിസിലോളം നിങ്ങൾ നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ നല്ലതായിട്ട് കുക്ക് ആകുമ്പോഴത്തേനുമാണ് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് ഈസി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ വെച്ചാൽ ഇപ്പോൾ ഒരു 350 ഗ്രാംസ് തേങ്ങ, അങ്ങനത്തെ മെഷർമെൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കറക്റ്റായിട്ടിരിക്കും. ഓക്കെ, 200 ഗ്രാംസ് ആണെങ്കിൽ 200 ഗ്രാംസിന് തേങ്ങ എടുത്തിട്ട് അതിനെ ചിരകി പാലെടുക്കുക. പാലെന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം മാക്സിമം കുറച്ച് ഒഴിച്ചിട്ട്, അതായത് ഒരു അര ഗ്ലാസ്സോളം, കുഞ്ഞു ഗ്ലാസ്സിൽ അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് 2-3 തവണയായിട്ട് പാലെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാലിലല്ലേ നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത്, ആ സമയം നല്ല സമയമെടുക്കും. കുറച്ച് പാലിലാണ്, കട്ടിയായിട്ട് കുറച്ച് പാലാണെങ്കിൽ പെട്ടെന്ന് അൽവ റെഡി ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിങ്ങനെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഈ പാലൊന്ന് അതായത് നല്ല വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ കളറൊക്കെ മാറിക്കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാണാൻ തന്നെ ഇപ്പോൾ നല്ലതായിട്ടൊന്ന് വറ്റിത്തുടങ്ങി, നല്ല തീർന്നു കിട്ടി തേങ്ങാപ്പാൽ. ഈ സമയത്ത് ആവശ്യത്തിന് ഷുഗർ ചേർക്കണം. നമുക്ക് ജാഗിരി ചേർക്കാം, കരിപ്പട്ടി ചേർക്കാം, വൈറ്റ് ഷുഗർ ചേർക്കാം. പക്ഷേ ഞാനിത് ബ്രൗൺ ഷുഗർ ചേർത്ത് ഫസ്റ്റ് ട്രൈ അല്ലേ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റാണ്. ഞാനിനി ജാഗിരിയൊക്കെ ചേർത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ നമ്മൾ നോർമലി ഷുഗർ ഇടുമ്പോഴത്തേന് അത് കുറച്ച് മെൽറ്റായിട്ട് വെള്ളമായി തുടങ്ങും. അതിനുശേഷം നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ഒരു 10-15 മിനിറ്റോളം. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഹൽവ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റ് ആയിരുന്നു, നിങ്ങളും ട്രൈ ചെയ്യണം, മറക്കാൻ പാടില്ല. എല്ലാവരും, അതായത് നമ്മുടെ കുട്ടിയൊക്കെ ബർത്ത്ഡേ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് എളുപ്പമല്ലേ. ഇൻഗ്രീഡിയൻ്റ് ഒരു 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് റെഡിയാകാം. പിന്നെ ഏലക്കയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാത്തത് ഇത് ജാം ടൈപ്പിലാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പ്ലീസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.